اشرقت نفسي بنور من فؤادي. السلام عليكم ورحمة الله. പ്രിയരെ, വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ എല്ലാ ദിവസവും വസ്ത്രം ഉടുക്കുന്ന നമ്മൾ എല്ലാ ദിവസവും ആ ഒരു സ്തുതിയായ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടോ? ഒരു തുണിയെടുക്കാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറില്ല. കീറി പറഞ്ഞാലും അല്ലേ, കീറിയ വസ്ത്രമായാലും നല്ല മുന്തിയ വസ്ത്രമായാലും ഉടുത്ത് അത് പ്രാർത്ഥിക്കുന്നവൻ, അതണിഞ്ഞ് അത് ദുആ ചെയ്യുന്നവൻ, അവനക്ക് ലഭിക്കുന്ന നേട്ടമെന്താൻ, അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലമെന്താൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ആരെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ട് പറയാണ്, അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ്, എന്നെ ഈ ഒരു ഉടുപ്പ് അണിയിച്ച, എന്നെ ഈ ഒരു വസ്ത്രം അണിയിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. അല്ലേ, കസാനി ഹാദ സൗബ് വറസഖനി, ഈ ഒരു വസ്ത്രം എനിക്ക് സമ്മാനിച്ചത് അവനാൻ, മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എൻ്റെ കഴിവോ എൻ്റെ ശക്തി കൊണ്ടോ അല്ല. വസ്ത്രമുണ്ട്, അതണിയാനുള്ള ആരോഗ്യവും തന്നു, അതണിയാൻ ശരീരത്തിനൊരു പോറലൊരു മുറിയൊന്നുമില്ല, നല്ല നിലക്കത് അണിഞ്ഞ് സുന്ദരനായി സുന്ദരിയായി, അതല്ലെങ്കിൽ നമ്മുടെ അവറത്തും മറച്ച് അല്ലേ എല്ലാ നിലക്കും സുരക്ഷിതനായി കഴിയുന്ന ആ ഒരവസ്ഥയ്ക്ക് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. എല്ലാ ദിവസവും ഒരാൾ ഇത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എല്ലാ ദിവസവും വസ്ത്രം എടുക്കുന്ന ആളാണ്. ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും തവണ വസ്ത്രം മാറ്റിയെടുക്കുന്നവരാണ് നമ്മളിൽ പലരും. ആ സമയത്തൊക്കെ ഇത് ചൊല്ലുന്നവനാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്ന ഒരു നേട്ടം കൂടിയുണ്ട്. ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.